ഞാൻ ജെറ്റഫുകളായ എല്ലാ ഗുരുഭക്തർക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എഫ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ഗുരുഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആദരണീയവും ആരാധനീയവും അമൃതാത്മകവും ആനന്ദാത്മകവുമായ സുദിനമാണ് ഇന്നേ ദിവസം കന്നി 5. അത് നാരായണ ഗുരുവിന്റെ മഹാസമാധി സുദിനം. എന്താണ് സമാധി, മഹാസമാധി? എന്താണ് ആചരണം, ആഘോഷം എന്നിവയെ സംബന്ധിച്ച് അല്പമാത്രമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എവരുടെയും ശ്രദ്ധയെ ഞാൻ ആദരപൂർവം ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ കർമ്മം ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾ ലഭിക്കും. അതിനുവേണ്ടിയാണ് ധർമ്മം, അർത്ഥം, കാമം. അങ്ങനെ കർമ്മം ചെയ്താൽ ചെയ്യുന്ന ധർമ്മത്തിന്റെ പരിണതഫലമായി, പുണ്യത്തിന്റെ ഫലമായി സാധാരണ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനമാണ് സ്വർഗം. അത് മരണാനന്തരമാണ് ലഭിക്കുന്നത്. മരണാനന്തരം ലഭിക്കുന്ന സ്വർഗമാകട്ടെ നിത്യമല്ല. ചെയ്ത സത്കർമ്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ജനിക്കേണ്ടി വരുന്നു. അങ്ങനെ വീണ്ടും സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. സ്വർഗലോകം എന്ന് പറയുന്നത് ദേവന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണത് പരിത്രാണായ സാധുനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗേ യുഗേ. യുഗങ്ങൾ തോറും അവതരിച്ചുകൊണ്ടേയിരിക്കും, ദേവൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പരമപുരുഷാർത്ഥം എന്ന പദത്തിൽ എത്തുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ നാല് ഘടകങ്ങൾ പാരസ്പര്യം ചെയ്തിരിക്കുന്നു. അതിൽ പരമപ്രധാനമാണ് മോക്ഷം അഥവാ മുക്തി. മുക്തി എന്ന് പറയുന്നത് സ്വർഗമല്ല, സ്വർഗത്തിനും അതീതമാണ്. അത് ദേവനും അതീതമാണ്, അത് ഈശ്വരനും അതീതമാണ് മുക്തി. സ്വർഗം ലഭിക്കുന്നതാണെങ്കിൽ മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്നത് ഇഹലോക ജീവിതത്തിൽ സശരീരമായി ഇരിക്കുന്ന വേളയിൽ തന്നെ ഇപ്പോൾ തന്നെ അനുഭവിക്കാവുന്ന ഒരു നിത്യസത്യമാണ്. അതെ, സ്വർഗം ഭാവാത്മകവും യാതൊരു വിധമായ പരിചയമില്ലാത്ത ഒന്നാണെങ്കിൽ മോക്ഷമതമാ മുക്തി എന്ന് പറയുന്നത് സത്യമാണ്, ഇപ്പോൾ തന്നെ ആനുഭൂതികമാക്കാവുന്നതാണ്. അങ്ങനെ മുക്തി അഥവാ മോക്ഷപദത്തെ ആനുഭൂതികമാക്കിയ പരമഗുരുവാണ് നാരായണ ഗുരു. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സമാധി എന്ന് പറയുന്നതും മഹാസമാധി എന്ന് പറയുന്നതും വളരെ പ്രസക്തിയുള്ളതാണ്. സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമ്യക്, ആദി എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായ പദമാണ് സമാധി. സമ്യക് എന്ന് പറഞ്ഞാൽ സമസ്ത പ്രപഞ്ചവും ഏകാഗ്രതയെ ഭവിച്ചിരിക്കുക. ആദി എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പോ സമ്യക് എന്ന് പറഞ്ഞാൽ സമസ്ത പ്രപഞ്ചവും ഏകാത്മകമായി വർത്തിക്കുന്നു എന്നും ആദി എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഇരിപ്പിടം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകാത്മകമായ ഈ പ്രപഞ്ചത്തിൽ ലയിച്ച് അതായി ചേർന്നിരിക്കുക, അതേ ബ്രഹ്മപദത്തിൽ എത്തിച്ചേർന്നിരിക്കുക എന്നതാണ് സമാധി. അങ്ങനെയുള്ള സമാധി നാരായണ ഗുരുവിന് ആനുഭൂതികമാകുന്നത് 21-ാമത്തെ വയസ്സിലാണ്. അതെ, പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായ പരമമായിരിക്കുന്ന ബോധാവസ്ഥയിൽ പാരത്രികമായ ഐഹികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും ഈ സാധകൻ ആ പരമാനന്ദാനുഭൂതിയിൽ നിന്നും നിവർത്തിച്ച് വീണ്ടും ശരീരബോധത്തിലേക്ക് വരും. വീണ്ടും ആവശ്യം അനുസരിച്ച് സമാധിസ്ഥമായ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ സമാധി എന്ന് പറയുന്നത് പുനരാവർത്തനമുള്ളതാണ്.
അത് മരണമല്ല എന്നുകൂടി മനസ്സിലാക്കുക. അത് നാരായണ ഗുരുവിന്റെ ജീവിതത്തിൽ അനേകം തവണ, അഥവാ അനേകം തവണയെന്നല്ല നൈരന്തരികമായി നടന്നിട്ടുള്ളതാണ്, ഗുരുവിന് ആനുഭൂതികമായിട്ടുള്ളതാണ്. എന്നാൽ മഹാസമാധി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പരമമായിരിക്കുന്ന ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് അതി ഇന്ദ്രിയാതീതമായ ഒരു ബോധാവസ്ഥയിൽ ഐകികമായ പാരത്രിയമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വിടുതൽ ചെയ്തുകൊണ്ട് പരമാനന്ദ ലഹരിയിൽ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ലയിച്ചിരിക്കും. ലയിച്ചിട്ട് വീണ്ടും ശരീരബോധത്തിലേക്ക് വരാതെ ആ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുത്തുന്നതായ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മഹാസമാധി എന്ന് പറയുന്നത്. അങ്ങനെ മഹാസമാധി പ്രാപിക്കുന്നത് എപ്പോഴെങ്കിലും അല്ല, പിന്നെയോ അതിന് മുഹൂർത്തമുണ്ട്, ഉത്തമ മുഹൂർത്തമുണ്ട്. ഉത്തമ മുഹൂർത്തത്തിലാണ് മഹാസമാധി സംഭവിക്കുന്നത്, സംഭവിക്കേണ്ടുന്നത്. നാരായണ ഗുരു അതിനുത്തമ മുഹൂർത്തം തന്നെ തിരഞ്ഞെടുത്തു. ഗുരു ശിഷ്യരോട് പറഞ്ഞു, കന്നിയഞ്ച് നല്ല ദിവസമാണ്, അന്ന് ശുക്ലഷഷ്ടിയാണ്, വ്യാഴഘോരയ്ക്ക് പുറപ്പെടാം കൊള്ളാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഗുരു ഉപദേശിച്ചതിന് ശേഷം, അറിയിച്ചതിന് ശേഷം കന്നിയഞ്ചിനെന്ന് രാവിലെ ഗുരു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കെല്ലാം കൃത്യമായി ഭക്ഷണം നൽകണം. അന്തേവാസികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഭക്ഷണം കഴിച്ചിരിക്കണം. 2 മണിക്ക് മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കണം. ആരും പട്ടിണിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഗുരു കൃത്യം 2 മണിയായപ്പോൾ ചോദിച്ചു, ആട്ടെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അത് ഉറപ്പു വരുത്തതിന് ശേഷം ഗുരു 3 മണിയായപ്പോൾ കിടക്കയിൽ നിന്നും ശയ്യയിൽ നിന്നും ശിഷ്യന്മാരുടെ സഹായത്തോടു കൂടി എഴുന്നേറ്റ് പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം അടുത്ത് നിന്നിരുന്ന സംഗീത സ്വാമി എന്നറിയപ്പെടുന്ന വിദ്യാനന്ദ സ്വാമികളോട് പറഞ്ഞു, വിദ്യാനന്ദൻ യോഗമാഭിഷ്ടത്തിലെ മുക്തിപ്രകടനം വായിച്ചുകൊള്ളൂ എന്ന്. അങ്ങനെ ആ മഹാപുരുഷൻ മുക്തിപ്രകടനം വായിച്ചുകൊണ്ടിരിക്കെ കൃത്യം 3:30 കഴിഞ്ഞപ്പോൾ ഗുരു ഈ ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തി ആ പരമമായിരിക്കുന്ന കോടി സൂര്യപ്രഭാതുല്യം ബ്രഹ്മപദത്തിൽ എത്തിച്ചേർന്നു. മുക്തിപ്രകടനം വായിച്ച് മോക്ഷത്തിലെത്തുന്നതായ ആ ഭാഗം വർണ്ണിക്കുന്ന സമയത്താണ് മഹാസമാധി സംഭവിക്കുന്നത്. അതെ, സ്വർഗാരോഹണമല്ല നടന്നത്, മുക്തിയാണ്, മോക്ഷമാണ് ഗുരുവിന് സംഭവിച്ചത്. ആ ഗുരു മഹാസമാധിയെ കുറിച്ചും മറ്റും വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഗുരുവിന്റെ അവസ്ഥയെക്കുറിച്ചും. ആ ബ്രഹ്മപദം നേരത്തെ തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഗുരു പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായി നാം ഉണ്ടായിരുന്നു, ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതെ, മഹാസമാധിക്ക് ശേഷവും പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇപ്രകാരം, എപ്രകാരം? പഞ്ചഭൂതങ്ങൾക്കും അതീതമായി കോടി സൂര്യപ്രഭാതുല്യം ആത്മസാക്ഷാത്കാരം കൈവരിച്ച ആ അവസ്ഥയിൽ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജനനം മരണം ഇതുകളൊന്നും നമ്മെ തീണ്ടുകയില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗുരുവിന് ഇനി ജനനമില്ല, മരണമില്ല, അതെ നിത്യതയിൽ ലയിച്ചിരിക്കുകയാണ്. അത് ആനന്ദകരമാണ്, പരമാനന്ദാമ്പതിയാണ്, അതിൽ ലയിച്ചിരിക്കുകയാണ്. അതോ ലയിച്ചിട്ടോ അത് കോടി സൂര്യപ്രഭാതുല്യം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ സമയം ആചരിക്കാനോ ദുഃഖിക്കാനോ ഉള്ളതല്ല, പ്രത്യുത ആഘോഷിക്കേണ്ടതാണ്, ആനന്ദിക്കേണ്ടതാണ്. ഒരിക്കലും മഹാസമാധി ദുഃഖിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, വിലപിക്കാൻ പാടില്ല. ഏറ്റവും വലിയ അജ്ഞതയാണത്, അത് ദോഷകരമാണ്. നാരായണ ഗുരു ഒരു സാധാരണ മനുഷ്യൻ മരിച്ചാൽ പോലും കരയാൻ പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ മുഹൂർത്തം നോക്കി, ഉത്തമ മുഹൂർത്തത്തിൽ പരമമായ ബ്രഹ്മാനന്ദ ലഹരിയിൽ ആ ബ്രഹ്മപദത്തിൽ എത്തിച്ചേർന്ന ആ ബ്രഹ്മമായ ഗുരുവിനെ സംബന്ധിച്ച് കരയേണ്ട കാര്യമില്ല.
അതെ, ശ്രീബുദ്ധന്റെ പരിനിർമ്മാണം നടന്നു കഴിഞ്ഞപ്പോൾ അതെ, സമാധിക്ക് ബുദ്ധമതത്തിൽ നിർമ്മാണമെന്നും മഹാസമാധിക്ക് പരിനിർമ്മാണമെന്നും പറയുന്നു. അങ്ങനെ ശ്രീബുദ്ധന്റെ പരിനിർമ്മാണം നടന്നു കഴിഞ്ഞപ്പോൾ ശ്രീബുദ്ധന്റെ പ്രഥമ ശിഷ്യനും ജ്യേഷ്ഠ സഹോദരനുമായിരുന്ന ആനന്ദൻ അത്യുച്ഛത്തിൽ പൊട്ടിക്കരയുണ്ടായി. ആനന്ദൻ പൊട്ടി കണ്ടപ്പോൾ പ്രമുഖ ശിഷ്യനായ ശിഷ്യന്മാരിൽ പ്രധാനിയായ ആനന്ദനെ സമീപിച്ചിട്ട് ചോദിച്ചു, എന്താ ആനന്ദ നീ കരയുന്നത്? ശ്രീബുദ്ധൻ പറഞ്ഞിട്ടില്ലേ പരിനിർവാണത്തിൽ പരിതവിക്കാൻ ദുഃഖിക്കാൻ പാടില്ല എന്ന്? അങ്ങനെയിരിക്കെ നീ കരയുക എന്ന് പറയുന്നത് മോശകരമല്ലേ, ദോഷകരമല്ലേ, നിന്റെ അജ്ഞതയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു. ഉടൻ ആനന്ദൻ പറഞ്ഞു, അല്ലയോ മഹാകശ്യപ, പരിനിർവാണത്തിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, പിന്നെയോ ആ എന്റെ ഗുരുവായ ശ്രീബുദ്ധന്റെ ആ തേജോമയമായ കോമളകാന്തി ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞു. മഹാകശ്യപൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, അവിടുന്ന് മാറി. പരിനിർവാണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം ബുദ്ധശിഷ്യന്മാരുടെ ഒരു മഹായോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിൽ ആനന്ദനെ പ്രവേശിപ്പിച്ചില്ല. കാരണം നിർവാണപദമെന്തെന്നറിയാത്ത, ബോധോദയം എന്തെന്നറിയാത്ത ആനന്ദന് അവിടെ പ്രവേശനം നിഷേധിച്ചു. അതെ, കരയുന്നതിന്റെ കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ നാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മഹാസമാധി പ്രാപിച്ച ആ സുദിനത്തെ കരയാനുള്ളതോ ദുഃഖിക്കാനുള്ളതോ വിലപിക്കാനുള്ളതോ ഉള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗുരുവിന്റെ ഭൗതിക ശരീരം അതിവിശിഷ്ടമായി അലങ്കരിച്ച പുഷ്പാലങ്കൃതമായ ചപ്രത്തിലിരുത്തിക്കൊണ്ട് ഓം നമോ നാരായണ എന്ന മന്ത്രവും മറ്റ് ഈശ്വര സ്തോത്രങ്ങളും സ്തുതിച്ചുകൊണ്ട് വാദ്യമേളങ്ങടിയോടുകൂടി ശിഷ്യന്മാർ തോളിലേറ്റി പൊതുദർശനത്തിന് വേണ്ടി മനജാക്ഷി മന്ദിരത്തിൽ കൊണ്ടുവരികയുണ്ടായത്. കരഞ്ഞില്ല, ആഘോഷപരമായിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം 5 മണിക്ക് അതേപോലെ മന്ത്രോച്ചാരണങ്ങളോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് നാം കാണുന്ന മഹാസമാധി മന്ദിരം നിൽക്കുന്ന സ്ഥാനത്ത് ഗുരുവിന്റെ ഭൗതിക ശരീരം സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അവിടെ ആ മന്ദിരം പണിഞ്ഞിരിക്കുന്നത് 72-ാമത്തെ വയസ്സിൽ ഗുരു മഹാസമാധി പ്രാപിച്ചതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് 72 അടി ഉയരത്തിലാണ്. വളരെ അർത്ഥമുള്ളതാണതല്ല, യോഗാത്മകമായി വളരെ അർത്ഥമുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം സംഘടിപ്പിച്ച ചടങ്ങ് എന്തായിരുന്നു? 45 നടത്തുന്ന ചടങ്ങായിരുന്നു. 45 4 5 9 7 2 9 45 നടത്താനിരുന്ന ചടങ്ങ് എന്താണ്? സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ 10 ചടങ്ങ് നടത്തുന്നത്. ഗുരു നിഷ്കർഷിച്ചിരിക്കുന്നു അതാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം 45 എന്ന് പറയുമ്പോൾ മഹാമണ്ഡല മഹോത്സവമാണ്. മണ്ഡല മഹോത്സവം എന്ന് പറയുന്നത് ഉത്സവമാണ്, ആഘോഷമാണ്, ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ അവിടെ നിർത്തുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ ഇനി പറയുന്നില്ല. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നാം ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടുന്നത്, കരയുകയല്ല ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഗുരു ചൈതന്യമായി മഹാപ്രകാശമായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവിന്റെ മഹാസമാധിയെ സംബന്ധിച്ച് ആദ്യമായി ഒരു മഹാസമാധി ഗാനം എഴുതിയത് കിളിമാനൂർ രോഹിണി തിരുനാൾ തമ്പുരാട്ടിയാണ്. ആ രോഹിണി തിരുനാൾ തമ്പുരാട്ടി എഴുതിയ ആ മഹാസമാധി ഗാനം നാം ശ്രദ്ധിച്ചാലറിയാം ഗുരുവിന്റെ മഹിമ എന്തായിരുന്നു എന്ന്. ആ മഹതി പാടി, പരബ്രഹ്മധ്യാന പ്രവണഹൃദയൻ സ്വാശ്രയ കുലം പരക്കപ്പേർ ഒന്നിച്ചൊരു നിലയിലെത്തിച്ച സുഹൃതി പരപ്പേറും സാംസാരിക സകല ബന്ധങ്ങളുമകോ തിരസ്കുറുവൻ നാരായണ ഗുരുലയിച്ചാൻ ശിവപദേ.
പരബ്രഹ്മധ്യാന പ്രവണഹൃദയനായ നാരായണ ഗുരു ശിവപദത്തിൽ ലയിച്ചു. ശിവപദം എന്ന് പറഞ്ഞാൽ മംഗളപദത്തിൽ, ബ്രഹ്മപദത്തിൽ, ചൈതന്യപദത്തിൽ ലയിച്ചു. അപ്പോൾ ചൈതന്യം ഉള്ളിടത്ത് അജ്ഞതയില്ല, അജ്ഞതയില്ലാത്തടത്ത് ജ്ഞാനമാണ്, അവിടെ ആനന്ദമാണ് ഉണ്ടാകുന്നത്. ചൈതന്യം ഇല്ലാത്തടത്താണ് ഇരുട്ടുണ്ടാകുന്നത്, അവിടെ ആതങ്കമാണ്, അത് ദുഃഖകരമാണ്, അവിടെ ആചരണമാണ്. അതുകൊണ്ട് കോടിസൂര്യപ്രഭാതുല്യം ബ്രഹ്മപദത്തിൽ പ്രകാശിക്കുന്നതായ നാരായണ ഗുരുവിന്റെ മഹാസമാധി നാം ആചരിക്കാനോ, അതല്ല എങ്കിൽ കരിങ്കൊടി കെട്ടാനോ, വിലാപയാത്ര നടത്താനോ, കരയാനോ ഉള്ളതല്ല, പ്രത്യുത ആനന്ദകരമായി ആഘോഷിക്കാനാണ്. നമ്മുടെ ജീവിതത്തെ നിത്യമായ പൊന്നോണമാക്കാൻ, ആനന്ദ നിർഭരമാക്കാൻ ഉതകുന്നതായ അനുപമേയമായ ആദർശമാണ്, സന്ദേശമാണ് ഗുരു മഹാസമാധിയിലൂടെ നമുക്ക് ലോകത്തിന് നൽകിയിരിക്കുന്നത്. അത് നാം വേണ്ടവണ്ണം അറിയുകയും അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക. അതിനെല്ലാവർക്കും ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം.